ഹായ് ഫ്രണ്ട്സ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യാമ്പർ ഓർ ക്രോസ് സ്ലോപ്പിനെ കുറിച്ചാണ് ഈ ഒരു സബ്ജക്റ്റ് വരുന്നത് ഹൈവേ എഞ്ചിനീയറിങ്ങിലാണ് അതായത് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിങ്ങിലാണ് ഈ ഒരു ടോപ്പിക്ക് വരുന്നത് അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് റോഡുകളിലാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം റോഡ് സർഫസിൽ വരുന്ന വെള്ളം ഡ്രെയിൻ ഓഫ് ചെയ്ത് പോവാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു സ്ലോപ്പാണ് ക്യാമ്പർ എന്ന് പറയുന്നത് ക്യാമ്പറിന് നമ്മൾ ക്രോസ് സ്ലോപ്പെന്നും പറയാറുണ്ട് ഇത് ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിലാണ് കൊടുക്കുന്നത് ഇനിയിപ്പം ഇതാണ് നിങ്ങൾക്ക് ഫിഗറിൽ കാണാൻ പറ്റും സെൻറ്റർ ലൈൻ കുറച്ച് പൊങ്ങിയിട്ടാണ് ഇരിക്കുന്നത് റോഡ് സെർഫസിൻ്റെ ഹെഡ്ജിലേക്ക് എത്തുമ്പോഴത്തേനും ഒരു ഡിപ്പ് വന്നിട്ടുണ്ട് ഈ ഒരു സ്ലോപ്പിനെയാണ് നമ്മൾ ക്യാമ്പർ എന്ന് പറയുന്നത് ഇനി ഇവിടെ നമ്മൾ ക്യാമ്പർ പ്രൊവൈഡ് ചെയ്തിട്ടില്ല എന്താണ് സംഭവിക്കുക മഴവെള്ളം വരുമ്പോൾ അത് സബ്സോയിലിൽ സ്വീപ്പ് ചെയ്തു പോകാനുള്ള ടെൻഡൻസി കൂടുതലാണ് അപ്പോൾ സബ്സോയിലേക്ക് വെള്ളം എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഉണ്ടാവുക ആ സോയിലിൻ്റെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെട്ട് ആ റോഡിൻ്റെ ലൈഫ് സൈക്കിൾ തന്നെ കുറയാനുള്ള ചാൻസ് കൂടുതലാണ് ഇനി ഇവിടെ വെള്ളം റോഡ് സെർഫസിലെന്നെ കെട്ടി നിന്നു വിചാരിക്കുക അപ്പോൾ എന്താണ് ഉണ്ടാവുക അവിടുത്തെ സെർഫസിലത്തെ മെറ്റീരിയൽസ് ഡീഗ്രേഡ് ചെയ്ത് പോകാനുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ വെഹിക്കിൾസ് പോകുമ്പോൾ വെള്ളം നിൽക്കുകയാണെങ്കിൽ അവിടെ സ്ലിപ്പ് ചെയ്യാനുള്ള ചാൻസും സ്കിഡ് ചെയ്യാനുള്ള ചാൻസും കൂടുതലാണ് അതായത് സ്പീഡ് കൂടുന്തോഴും വെള്ളം നിൽക്കുകയാണെങ്കിൽ സ്ലിപ്പ് ആവാനും സ്കിഡ് ചെയ്യാനും ചാൻസ് കൂടുതലാണ് ഓക്കെ ക്യാമറ് സാധാരണ പ്രൊവൈഡ് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോഡിൻ്റെ സെൻറ്റർ ലൈൻ ഉയർത്തി ഒരു പോയിൻ്റ് വരെ ഉയർത്തും ദെൻ അവിടെ ഒരു സ്ലോപ്പ് അഡ്ജിലേക്ക് കൊടുക്കും അങ്ങനെയാണ് ചെയ്യുന്നത് സെൻറ്റർ ലൈൻ ഉയർത്തി മാക്സിമം പോയിൻറ്റിനെയാണ് നമ്മൾ ക്രൗൺ എന്ന് പറയുന്നത് ഇനി ചില കേസുകൾ ഉണ്ടായിരിക്കും ഹൊറിസോണ്ടൽ കറവുകൾ വരുന്ന കേസുകൾ അവിടെ എന്താണ് ഉണ്ടാവുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി ഇതുപോലെ മൂവ് ചെയ്യുമ്പോൾ അവിടേക്കുള്ള സെൻട്രർ ഫ്യൂഗൽ ഫോഴ്സ് കൂടുതലായിരിക്കും അപ്പോൾ അതിനെ കൗണ്ട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സൂപ്പർ എലിവേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം കൊടുക്കും സൂപ്പർ എലിവേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഔട്ടർ എഡ്ജിനെ ഉയർത്തി കൊടുക്കും അപ്പോൾ അങ്ങനെയുള്ള കേസിൽ എക്സ്ട്രാ ക്യാമറ പ്രൊവൈഡ് ചെയ്യാറില്ല സൂപ്പർ എലിവേഷൻ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമുക്ക് വേറൊരു വീഡിയോയിൽ ഡീ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം ഇനി ക്യാമ്പർ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് രണ്ട് തരത്തിലാണ് ഒന്ന് പേഴ്സൻറ്റേജ് ആയിട്ടും രണ്ടാമത്തത് വൺ വെർത്തിക്കലിന് എൻ ഹൊറിസോണ്ടൽ അങ്ങനെയും നമ്മൾ എക്സ്പ്രസ് ചെയ്യാറുണ്ട് സാധാരണ സ്ലോപ്പ് എക്സ്പ്രസ് ചെയ്യുന്ന പോലെ തന്നെ വൺ വെർത്തിക്കലിന് എൻ ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ പേഴ്സൻറ്റേജ് ഓക്കെ ഇനി നമുക്ക് ക്യാമ്പറിൻ്റെ ടൈപ്സ് നോക്കാം മൂന്ന് ടൈപ്പാണ് നോർമലായിട്ട് ക്യാമ്പറുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് പരാബൊളിക്ക് അതുപോലെ തന്നെ സ്ട്രെയിറ്റ് ലൈൻ ക്യാമ്പർ ഇതിൻ്റെ രണ്ടിൻ്റെയും കോമ്പിനേഷൻ പരാബൊളി ക്യാമ്പർ എന്ന് പറഞ്ഞാൽ പരാബോളിയുടെ ഷേപ്പ് ആയിരിക്കും ആ ടൈപ്പ് ഓഫ് ക്യാമ്പറുകൾക്ക് ഇത് ഹെവി മൂവ്മെൻ്റ് ഉള്ള സ്ഥലങ്ങളിൽ ട്രാഫിക് കണ്ടീഷൻസ് കൂടുതലുള്ള സ്ഥലങ്ങളിലാണ് ഈ ഒരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഓവർടേക്കിംഗ് കൂടുതലുള്ള സ്ഥലങ്ങളിൽ ടു ലൈൻ ഹൈവേസിലൊക്കെ ഈ ഒരു ക്യാമറ ആണ് കൊടുക്കുന്നത് ഇനി സ്ട്രെയിറ്റ് ലൈൻ ക്യാമ്പർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ക്രൗണിൻ്റെ ഭാഗത്തുനിന്ന് എഡ്ജിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും ഇത് സാധാരണ സിമെൻറ്റ് കോൺക്രീറ്റ് പേമെൻറ്റുകൾക്കാണ് കൊടുക്കുന്നത് ഇനി ഇതിൻ്റെ ഒരു കോമ്പിനേഷനിലേക്ക് പോകുന്ന ഘട്ടങ്ങൾ വരും അതായത് ഹെവി ലോഡ് വരുന്ന സ്ഥലങ്ങളിൽ സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കോമ്പിനേഷൻ ഓഫ് സ്ട്രെയിറ്റ് ലൈൻ ആൻഡ് പരാബൊളി ക്യാമറിലേക്ക് പോകും ഓക്കെ ഇനി ക്യാമ്പറ് എന്തോരം എമൗണ്ടിൽ പ്രൊവൈഡ് ചെയ്യണമെന്ന് രണ്ട് കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കുന്നുണ്ട് ഒന്ന് ടൈപ്പ് ഓഫ് പേയ്മെൻറ്റ് സർഫസും രണ്ടാമത് എമൗണ്ട് ഓഫ് റെയിൻഫാളും പേയ്മെൻറ് സർഫസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ സിമൻറ്റ് കോൺക്രീറ്റ് സർഫസ് ആവാം അല്ലെങ്കിൽ ആസ്ഫാൾട്ടിൻ്റെ സർഫസ് ആവാം അല്ലെങ്കിൽ വാട്ടർ ബൗണ്ട് മെക്കാഡം എർത്തേൺ റോഡ്സ് അങ്ങനെ ഒരുപാട് ടൈപ്സ് ഓഫ് സെർഫസുകളുണ്ട് അപ്പോൾ ഇതിലേതാണോ നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ചിട്ട് ക്യാമ്പറിന് നമ്മൾ വ്യത്യാസങ്ങൾ വരുത്താറുണ്ട് അതായത് ഇപ്പോൾ സിമൻ കോൺക്രീറ്റ് ആണെങ്കിൽ പെട്ടെന്ന് വെള്ളം ഒഴുകി പൊക്കോളും അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ക്യാമ്പറ് പ്രൊവൈഡ് ചെയ്താൽ മതി അതേ അതേ തരത്തിൽ എർത്താൻ റോഡുകളാണെങ്കിൽ നമ്മൾ ക്യാമ്പറ് കൂടുതൽ പ്രൊവൈഡ് ചെയ്യണം കാരണം എന്താണ് വെള്ളം സ്വീപ്പ് ചെയ്ത് താഴ്ത്തേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ് ഓക്കെ അപ്പോൾ ടൈപ്പ് ഓഫ് പേമെന്റ് സർഫസിനെ ഡിപെൻഡ് ചെയ്തിട്ട് ക്യാമ്പറിൻ്റെ അളവ് വ്യത്യാസം വരും അതുപോലെ തന്നെ എമൗണ്ട് ഓഫ് റെയിൻഫാൾ റെയിൻഫാൾ വളരെ കൂടുതലുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ക്യാമ്പറ് അത്യാവശ്യം നന്നായി പ്രൊവൈഡ് ചെയ്യേണ്ടി വരും കുറവുള്ള ലൈറ്റ് റെയിൻഫാൾ ആണെങ്കിൽ കുറച്ച് ക്യാമ്പറ് പ്രൊവൈഡ് ചെയ്താൽ മതി ഇതിനെ രണ്ടിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ട് ഐ ആർ സി നമുക്ക് കുറച്ച് റെക്കമെൻഡേഷൻസ് പറഞ്ഞിട്ടുണ്ട് അതിനനുസരിച്ചിട്ടാണ് ഇന്ത്യൻ ഇന്ത്യൻ റോഡ്സ് നമ്മൾ പ്രൊ ക്യാമ്പറ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇന്ത്യൻ റോഡ്സിൽ ക്യാമ്പറ് പ്രൊവൈഡ് ചെയ്യുന്നത് ഐ ആർ സി പ്രകാരമാണ് ഇന്ത്യൻ റോഡ് കോൺഗ്രസ്സിൻ്റെ ഒരു കോഡ് ഉണ്ട് അത് പ്രകാരമാണ് നമ്മൾ ക്യാമ്പറ് പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ